വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നടൻ ദിലീപിന്. താരം ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ടത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറങ്ങിയ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന ചിത്രത്തിലാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് നാദുർഷ സംവിധാനം ചെയ്ത കേശു ഈ വീടിൻ്റെ നാഥൻ റിലീസ് ചെയ്തത്. നാദുർഷയുടെ സംവിധാനത്തിൽ ദിലീപ് അഭിനയിച്ച ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു കേശു ഈ വീടിൻ്റെ നാഥൻ. ദിലീപിനൊപ്പം ഉർവശിയായിരുന്നു നായികയായി അഭിനയിച്ചത്. ഇനി വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയിലാണ് ദിലീപിൻ്റെതായി റിലീസിന് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത ദിലീപിൻ്റെ വിശേഷങ്ങൾ താരത്തിൻ്റെ ഫാൻസിൻ്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് പ്രേക്ഷകർ അറിയുന്നത്. കൂടാതെ താരത്തിൻ്റെ മകൾ മീനാക്ഷിയും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയ വഴി വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോൾ മീനാക്ഷിയോടൊപ്പമുള്ള ദിലീപിൻ്റെ പുതിയ ചിത്രങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇരുവരും ഗുരുവായൂരിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് മീനാക്ഷിയും ദിലീപും ഒരുമിച്ച് ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. വിവാഹ ചടങ്ങിൽ ഇരുവരും പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വെളുത്ത നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു ദിലീപിൻ്റെ വേഷം. പ്രിൻ്റ് പാറ്റേണിലുള്ള നീല നിറത്തിലുള്ള ചുരിദാറായിരുന്നു മീനാക്ഷിയുടെ വേഷം. കൂടാതെ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ മാധവും നടനും മിമിക്രി താരവുമായ ടിനി ടോമും കുടുംബവുമൊപ്പമുള്ള മീനാക്ഷിയുടെയും ദിലീപിൻ്റെയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സിനിമയിൽ അരങ്ങേറിയിട്ടില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ മകൻ മാധവ് ഗോപി പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. ഇടയ്ക്കെല്ലാം അച്ഛനൊപ്പം മാധവും പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അടുത്ത സൗഹൃദമുള്ളവരാണ് ദിലീപും സുരേഷ് ഗോപിയും. കഴിഞ്ഞ ദിവസം ഫ്ലോറൽ അനാർക്കലിയിൽ തിളങ്ങി നിൽക്കുന്ന തൻ്റെ പുതിയ ഫോട്ടോകൾ മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതേസമയം ദിലീപിൻ്റെയും മീനാക്ഷിയുടെയും പുതിയ ഫോട്ടോകൾ വൈറലായതോടെ എല്ലാവരും താരത്തിൻ്റെ ഭാര്യ കാവ്യയെയും ഇളയ മകൾ മഹാലക്ഷ്മിയെയും തിരക്കുന്നുണ്ട്. ദിലീപിനെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷിയും. സോഷ്യൽ മീഡിയയിൽ 300,000-ലധികം ഫോളോവേഴ്സുള്ള താരം കൂടിയാണ് മീനാക്ഷി. അന്നും ഇന്നും അച്ഛനൊപ്പം കരുത്തോടെ നിൽക്കുന്ന മീനാക്ഷി പലപ്പോഴും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ആദ്യ ഭാര്യ മഞ്ജുവുമായി ദിലീപ് വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി തന്നെയാണ് അച്ഛനൊപ്പം പോകാമെന്ന തീരുമാനമെടുത്തത്. രണ്ടാമത് വിവാഹത്തിനാകാമെന്ന ആലോചന വന്നപ്പോഴും മകളുടെ സമ്മതവും അഭിപ്രായവുമാണ് താൻ ആദ്യം ചോദിച്ചതെന്ന് ദിലീപ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. 22-വയസ്സുകാരിയായ മീനാക്ഷി ഇപ്പോൾ ചെന്നൈയിൽ മെഡിസിന് പഠിക്കുകയാണ്. മീനാക്ഷിയും നടി നമിത പ്രമോദും അടുത്ത സൗഹൃദം ഉള്ളവരാണ്. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. ദിലീപിനെ വിവാഹം ചെയ്തതോടെ കാവ്യമാധവനും അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. അനിയത്തി മഹാലക്ഷ്മിക്കൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങളും അടുത്തിടെ വൈറലായിരുന്നു. ദിലീപിനെ നായകനാക്കി റാഫി ഒരുക്കുന്ന വോയിസ് ഓഫ് സത്യനാഥനാണ് ഇനി പുറത്തിറങ്ങാനുള്ള ദിലീപ് ചിത്രം. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ പഞ്ചാബി ഹൗസ്, പാണ്ടിപ്പട, ചൈന ടൗൺ, തെങ്കാശി പട്ടണം, റിംഗ് മാസ്റ്റർ എന്നിവയ്ക്ക് ശേഷം ദിലീപും റാഫിയും ഒന്നിക്കുന്ന ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് റാഫി തന്നെയാണ്. ചിത്രത്തിൽ ദിലീപിനെ കൂടാതെ ജോജു ജോർജ്, സിദ്ദിഖ്, ജോണി ആന്റണി, വീണ നന്ദകുമാർ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. എല്ലാ താര പുത്രന്മാരെയും പുത്രിമാരെയും പോലെ എന്നാണ് മീനാക്ഷിയുടെ സിനിമയിലേക്കുള്ള രംഗപ്രവേശനം എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടി മീനാക്ഷി സിനിമയിലേക്ക് വരുന്നത് പ്രേക്ഷകരായ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.